ഹലോ ഹലോ നമസ്കാരം. നമസ്കാരം. എവിടെയാ സ്ഥലം? ആറ്റിങ്ങൽ. ആറ്റിങ്ങൽ. ആന ഫീൽഡിലേക്ക് വരാൻ ചെറുപ്പത്തിലെ ഉണ്ടായ ആഗ്രഹമാണോ? ചെറുപ്പത്തിലെ എന്താണ് ഇതിൻ്റെ കാരണം? ചെറുപ്പത്തിലെ ഉണ്ടായ ഒരു ആഗ്രഹമാണ്. ആനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനോടുള്ള സ്നേഹമാണ്. അപ്പോൾ എത്ര വയസ്സിൽ? ഞാനൊരു 15 വയസ്സിന്. 15 വയസ്സിൽ. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തിലെ ഈ ആനയിൽ ആകൃഷ്ടനായി എന്റെ തൊഴിൽ ഇനി ആന പഴയ പേര് ഒച്ചിറ മോഹൻ. അപ്പൊ ഇവര് വന്ന ശേഷം കാണാവള ശിവനാരായണ. കാണാവള്ളി ശിവനാരായണ. കാണാവള്ളി എന്ന് വെച്ചാൽ വീട്ടുപേരാണോ? അത് കാണാവള വീട്ടുപേരാണ്. ആനയുടെ പേരോട് ചേർത്ത്. അപ്പൊ ഇപ്പൊ ഈ ആനയ്ക്ക് എത്ര വയസ്സായിട്ടാണ്? 10-45 വയസ്സിനകത്തുള്ളൂ. ബീഹാറിൽ നിന്ന് സ്വദേശ. അപ്പൊ നമ്മുടെ ഈ വന്നിട്ട് എത്ര വർഷങ്ങളായി? ഞങ്ങളുടെ വന്നിട്ട് 7 കൊല്ലം. 7 കൊല്ലം വരെയായി. അപ്പൊ ഈ ആനയെ മറ്റേ ഈ ആനയ്ക്ക് ആനയുടെ ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ മറ്റു പേരുകളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. സിന്ദൂര കുലപതി എന്ന് പറയുന്നത്. സിന്ദൂര കുലപതി. അങ്ങനെ ഒരു പേരുണ്ട്. ഒരു പേരുണ്ട്. പിന്നെ ഇതിന് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ക്ഷേത്ര പൂരങ്ങൾ സംബന്ധമായി ആനയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ട്? ഓ, ഇതിനെ കൊണ്ട് ഒരു ശല്യം. ഒരു ശല്യം ഉണ്ടായി. ആരൊക്കെ ഒരു കൊച്ചുകുട്ടിയൊക്കെ കൊണ്ടുപോകും. അപ്പൊ ഈ നമ്മൾ ഈ ആനയെ പരിപാലിക്കുന്ന ആൾക്കാരില് ചില പ്രദേശങ്ങളിൽ പ്രാദേശികമായി ഉത്സവത്തിന് ചെല്ലുന്ന ആൾക്കാർ, കാണികൾ ഈ ആനയുമായിട്ട് ഇടപഴകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഈ ആനയൊക്കെ നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ആനയെ കൊണ്ടും ആനയെ കൊണ്ടും ഇതുവരെ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അത് ശരി. അപ്പൊ അത്രയും ശാന്ത സൗമ്യശീലനാണ് സിന്ദൂര കുലപതി കാണാവള ശിവനാരായണ. കാണാവള്ളി ശിവനാരായണ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലെ ഈ ആനയൊക്കെ കാഴ്ചയിലും ഉയരത്തിലും ഒക്കെ വരുമ്പോൾ നമ്മളൊരു പൂരത്തിൽ നിൽക്കുമ്പോൾ തിടം പേറ്റി കഴിയുമ്പോൾ ആക്ച്വലി ഇതിൻ്റെ ശിരസ്സൊക്കെ ഒന്ന് ഉയരുന്ന ഒരു ആ പ്രകൃതം ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ നഖത്തിൻ്റെ തോത് വെച്ചിട്ട് ആനയെ വിലയിരുത്താറുണ്ട്. ഇതിനെത്ര നഖമാണ് ഉള്ളത്? ഇതിന് നമുക്ക് 16. പിന്നെ ഈ നഖം, ചെവി ഇതൊക്കെയാണല്ലോ ആനയെ വിലയിരുത്തുന്നത്. അപ്പം നഖം 18 നഖമാണെങ്കിൽ, അതുപോലെ കൊമ്പ്, കൊമ്പിന് നീളം കുറയുകയാണെങ്കിൽ ആയുസ് കൂടുമെന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ട്. കൊമ്പ് നീളം കുറവ് കഴിഞ്ഞാൽ ആനയ്ക്ക് ആയുസ് കൂടുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമെന്നെങ്കിലും? അങ്ങനെ ഒരിതില്ല. ഇല്ല, അങ്ങനെ ശരി. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മളെ മനുഷ്യനാണ്. നമുക്ക് ഒരു അസുഖങ്ങളും വരാം. നമുക്ക് എന്തെല്ലാം വരാം. അപ്പൊ കറ്റാക്കായാലും വയറ്റിലായാലും എന്തും വരാം. എന്തും വരാം. മനുഷ്യരെ പോലെ തന്നെയാണ്. അതുപോലെ ഈ ആനയുടെ ഈ ആഹാര രീതി. പുള്ളി ഒരുപാട് തീറ്റ പ്രിയനാണ്. പുള്ളിക്ക് ഇന്ന ആഹാരമൊന്നുമില്ല. പനംപട്ട. ഏതാ കൂടുതൽ ഇഷ്ടമുള്ള ആഹാരം? പുള്ളിക്ക് ഏറ്റവും ഉള്ള പനം കയ്യ. പനം കയ്യ. മധുരത്തോടോ? മധുരത്തോട് അങ്ങനെയൊന്നും എല്ലാം ഉണ്ട്. എന്ത് വേണേ കഴിച്ചാലും കഴിക്കും. എന്തുകൊണ്ടല്ലേ പിള്ളേർ കൂടെ മുട്ടായി? പിള്ളേർ കൂടെ ബിസ്ക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ പുള്ളി കഴിച്ച സന്തോഷം. അത് ശരി. ബ്രെഡ് മുട്ടായി. മുട്ടായല്ല, ബിസ്ക്കറ്റ്. ബ്രെഡാണ് ബിസ്ക്കറ്റ്. അത് കണ്ടു പുള്ളി ഭയങ്കര ഇഷ്ടം. അത് ശരി. പിന്നെ പഴം? പഴത്തിലോട്ട് വലിയ താല്പര്യമില്ലേ? ഇല്ല. അപ്പൊ ഈ ഉത്സവ സീസണൊക്കെ ആകുമ്പോൾ ഈ ചൂട് സമയമാണ്. ഇപ്പൊ ഇതിന് ഈ തണ്ണിമത്തൻ പഴം അതൊന്നും കൊടുക്കാറില്ല. ഞങ്ങൾ കൊടുക്കരുതല്ലോ. കൊടുക്കാറില്ല. എല്ലാ ആനക്കാരും അങ്ങനെ തന്നെയാണ് കൊടുക്കില്ല. അതുപോലെ ഈ മതപ്പാട് വരുന്ന കാലഘട്ടം എപ്പോഴാണ്? നമുക്ക് വിഷു കഴിഞ്ഞിട്ട്. വിഷുപത്തിനൊന്ന് വിഷു മേടം മേടം കഴിയുമ്പോഴാണ് സാധാരണ. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണല്ലോ നമ്മൾ വിഷു കഴിഞ്ഞിട്ടാണ് കേട്ടത്. അഡ്വാൻസ് ആയിട്ട് അതിന്റെ സ്വഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഓ, നീരിൽ നമുക്ക് കാര്യം ചെയ്യാവേ. നീരിൽ ചോറ് കൊടുക്കാം, കഴിച്ച് തറി മാറാം. ചട്ടക്കാരൻ ഒറ്റയ്ക്ക് എന്തും ചെയ്യാം. അത് ശരി. ചട്ടക്കാരൻ്റെ ഒരു ശല്യം കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പുള്ളിക്ക് കെയർ ചെയ്തോണം. അപ്പൊ നമ്മളൊന്ന് വേറെ ഒരു മനുഷ്യനോട് യാതൊരു ഉപദ്രവം. ശാന്ത സൗമ്യശീലനാണ്. അപ്പൊ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളെ കൂടെ പോരും. അത് നിങ്ങളതിന്റെ പരിപാടി. ശരി.